അനുതാപമോടിതാകതരായി ആമോദമോടേ അണഞ്ഞിടാം ആനന്ദവായ്പാൽ സ്തുതിച്ചിടാം ഞങ്ങളണയുന്നിരാ ഈ സ്നേഹബലിയിൽ അണിചേരുവാൻ കാൽവരി തന്നിൽ സ്നേഹാർപ്പണം പോൽ ഞങ്ങളേകുന്നിരാ ആത്മാർപ്പണം അണയുന്നിരാ ഞങ്ങളണയുന്നിരാ ഈ സ്നേഹബലിയിൽ അണിചേരുവാൻ കാൽവരി തന്നിൽ സ്നേഹാർപ്പണം പോൽ ആത്മാർപ്പണം പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സിബിനച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ആഗോള കത്തോലിക്ക തിരുസഭ ദേവാല ഗായക സംഘത്തിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ സിസിലിയുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ആയതിനാൽ ഇന്നേ ദിവസം നമ്മുടെ ദേവാലയത്തിലെ ദേവാലയ സംഘത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഇന്നേ ദിനത്തിൻ്റെ ആശംസകൾ ആദ്യമേ തന്നെ നേർന്നുകൊള്ളുന്നു. വിശുദ്ധ സിസിലി തൻ്റെ ജീവിതത്തിലുടനീളം ദൈവത്തിൽ മുറുകെ പിടിക്കുകയും തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത ഒരു വിശുദ്ധയാണ്. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം തിരുസഭ ഈ മധ്യസ്ഥയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതവും ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുകയും നമ്മുടെയൊക്കെ ശബ്ദങ്ങൾ ദൈവത്തിൻ്റെ നാദത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യേണ്ട ഒരു പുണ്യദിനം. ഇന്നേ ദിനം മുഴുവനും ദൈവത്തിൻ്റെ സ്തുതിഗതികൾ കൊണ്ട് നിറയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ചും ഒരു ക്രിസ്തു ശിഷ്യന് വന്നുകൊണ്ടുള്ള പീഡകളെക്കുറിച്ചും പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, യഹൂദ ജനത എപ്പോഴാണോ ദൈവത്തിനേക്കാളും പ്രാധാന്യം ദേവാലയത്തിന് നൽകിയത്, അപ്പോൾ ദൈവം അവരുടെ മധ്യയിൽ നിന്ന് പടിയിറങ്ങിപ്പോയി എന്ന് വചനം രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തിന് സ്ഥാനം കൊടുക്കുകയും ദൈവത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആയതിനാൽ ഇന്നേ ദിനം മുഴുവനും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുകയും ദൈവത്തിൻ്റെ ആലയത്തിൽ വിശുദ്ധയോടുകൂടെ നിൽക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ. പ്രിയ സഹോദരരെ, ഈ ദിവ്യബലി നാം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നെല്ലിശ്ശേരി ഔസെ പുണ്ണി കോരത്, കുറ്റിക്കാട് ജോസഫ് ഫ്രാൻസിസ് ഔസെ മറിയം, പടമാട്ടുമ്പൽ പൈലി മേരി, പുതുവീട്ടിൽ പത്രോസ് പീറ്റർ, തേക്കാനത്ത് തറവാട്ടിൽ നിന്ന് മരിച്ചു പോയ എല്ലാവർക്കും വേണ്ടി, സകല മരിച്ച എല്ലാ ആത്മാക്കൾക്കും വേണ്ടി, കല്ലറക്കൽ തോമസ് സബേത്, ഇളഞ്ഞിക്കൽ ഔസെ,
ആലീസ് അന്തപ്പൻ ജെയിംസിന്റെ ആത്മശാന്തിക്കായി കൊല്ലത്ത് നിന്നും നിയോഗം സമർപ്പിക്കുന്നവർ വിവാഹവാർഷികം ആഘോഷിക്കുന്ന വലിയപറമ്പിൽ മൈക്കൽ എലിസബത്ത് ദമ്പതികൾക്ക് വിവാഹവാർഷിക ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഐശ്വര്യ ആന്റണിയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മരണശേഷം മാനസികമായി ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്ന ഈ മകളെ, തിരുവനന്തപുരത്തു നിന്നുള്ള മകളെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ദേവാലയത്തിലെ എല്ലാ ഗായകരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. വിശുദ്ധ സിസിലിയുടെ അനുഗ്രഹം അവരുടെ നാവുകളിലും ഹൃദയങ്ങളിലും എന്നും കത്തിച്വലിച്ച് നിൽക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയ സഹോദരരെ, ഈ ദിവരക സിംഗിൽ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ആണ്ടുതോറും വിശുദ്ധ സിസിലിയുടെ ആഘോഷത്തിൽ അങ്ങ് ഞങ്ങളെ ആനന്ദിപ്പിക്കുന്നുവല്ലോ. അങ്ങേ ദാസയിലൂടെ ആദരപൂർവമായി നൽകപ്പെട്ട ഈ മാതൃക ഞങ്ങൾ അനുകരിക്കുവാനും അങ്ങേ ദാസരിൽ അങ്ങേ പുത്രനായ ക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന്, കൊയ്ത്തിനു കാലമായി ഭൂമിയിലെ വിളവ് പാകമായിരിക്കുന്നു. ഞാൻ യോഹന്നാൻ കണ്ടു, ഇതാ ഒരു വെൺമേഘം, മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ. അവൻ്റെ ശിരസിൽ സ്വർണക്കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട്. ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്ന് മേഘത്തിന്മേലിരിക്കുന്നവനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാൾ എടുത്ത് കൊയ്യുക. കൊയ്ത്തിനു കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. അപ്പോൾ മേഘത്തിലിരിക്കുന്നവൻ തൻ്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു. സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു. വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു. അവന് അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ അരിവാളിറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക, മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു. അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിവിള ശേഖരിച്ച് ദൈവത്തിൻ്റെ ക്രോധമാകുന്ന
വലിയ മുന്തിരിച്ചക്കിലിട്ടു കർത്താവിന്റെ വചനം ദൈവജനം നന്ദി പ്രതിവചന സങ്കീർത്തനം കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു കർത്താവ് കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു ഭൂമിയെ വിധിക്കാൻ വരുന്നു ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവേൻ കർത്താവ് വാഴുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിനെ ഇളക്കം തട്ടുകയില്ല അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു ആകാശം ആഹ്ലാദിക്കട്ടെ ഭൂമി ആനന്ദിക്കട്ടെ സമുദ്രവും അതിലുള്ളവയും ആർപ്പു വിളിക്കട്ടെ വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉയർക്കും കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു എന്തെന്നാൽ അവിടുന്ന് വരുന്നു അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു മരണം വരെ വിശ്വസ്തരായിരിക്കുക ആയിരിക്കുക ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും ഹല്ലേലൂയ 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 കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം അക്കാലത്ത് ചില ആളുകൾ ജെറുസലേം ദേവാലയത്തെപ്പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടെന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു അവർ ചോദിച്ചു ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് അവൻ പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല അവൻ തുടർന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകര സംഭവങ്ങളും ആകാശത്തു നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും കർത്താവിൻ്റെ സുവിശേഷം
പതുകനെ പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ്, നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഹൃദയത്തിൽ സഭാമുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വിശുദ്ധ സിസിലയുടെ ആഘോഷത്തിൽ ഈ കാണിക്കകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ പുണ്യവതിയുടെ പീഡാസഹന പോരാട്ടം അങ്ങേക്ക് പ്രീതികരമായി തീർന്നതുപോലെ കൃപാനിധിയായ അങ്ങേക്ക് കാഴ്ചകളും സ്വീകാര്യമായി ഭവിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തുവല്ലോ. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവാത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെ മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മരണീയമായ പ്രവൃത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവമായ ആഘോഷത്തോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞ മഹിയും മിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ,
സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതയായ വിശുദ്ധ സിസിലിയോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും
മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. ഞങ്ങൾ തന്താതാ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നോ വേണ്ടുന്നോ ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും പോൽ, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപം പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കൻ പാർത്ത് അങ്ങേ തിരുവിളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാണിതങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാണിതങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂഭിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഒ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കളങ്ങിയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ
അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. ദൈവമായ കർത്താവേ, വിശുദ്ധരുടെ മധ്യേ വിശുദ്ധ സിസിലിയെ
കന്യാദത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയുമായ വിജയത്താൽ അങ്ങേ കിരീടമണിയിച്ചവല്ലോ. ഈ കൂദാശയുടെ ശക്തിയാൽ എല്ലാ തിന്മകളും ധീരതയോടെ തരണം ചെയ്ത് സ്വർഗീയ മഹത്വം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടൊരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ